എഡിജിപിയെ സംബന്ധിച്ചുള്ള പ്രശ്നത്തിൽ അന്വേഷണത്തിന് ശേഷം ഒരാകെ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്തി എഡിജിപിയെ സംബന്ധിച്ചുള്ള പ്രശ്നത്തിൽ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അന്ന് തന്നെ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് എഡിജിപിയെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അവസാനിച്ചിട്ടുമില്ല. ഡിജിപി തന്നെ ഇപ്പോൾ അന്വേഷണ ചുമതലയോടുകൂടി അന്വേഷണം നടത്തി വരികയാണ്. അമിത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. അതായത് സ്ഥാനമാറ്റത്തോടെ എല്ലാം അവസാനിക്കുന്ന നിലയല്ല, കൂടുതൽ അന്വേഷണത്തിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. RSS നേതാക്കളെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതുൾപ്പെടെ പരിശോധനയിൽ വരും. ഇത് വ്യാപകമായിട്ട് ഇടതുപക്ഷത്തിനെതിരായി, പ്രത്യേകിച്ച് CPM എതിരായി പ്രചരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമാണ്. അവരാണിതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മാർക്സിസ്റ്റുകാർ RSSമായിട്ട് പാലം പണിയുന്നു ADGP മുഖേന എന്നായിരുന്നു അവരുടെ പ്രചരണം. ഇവരാണ് യഥാർത്ഥത്തിൽ 2023 ജനുവരി 14 സംഘപരിവാറിൻ്റെ നേതാക്കളുമായി അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ വെച്ച് രഹസ്യ ചർച്ച നടത്തിയിരുന്നത്. ഇദ്ദേഹം കേരളത്തിൻ്റെ അമീർ കൂടിയായിരുന്നു എന്ന കാര്യവും കൂട്ടി വായിക്കേണ്ടതാണ്. ഈ വിവരം പുറത്തു വന്നപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ RSSമായി സംസാരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ആ ന്യായീകരണമാണ് RSS ജമാഅത്തെ ഇസ്ലാം കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തെല്ലാവർക്കും അറിയാം. 2023 ജനുവരി 14 ഇപ്പോൾ ഏറ്റവും അവസാനമായി ജമ്മുകാശ്മീരിൽ CPIMന്റെ സെൻട്രൽ കമ്മിറ്റി അംഗം സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ 5ാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം ജയിച്ചത്. അവിടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്വതന്ത്ര വേഷം കിട്ടിയ സ്ഥാനാർത്ഥിക്ക് BJPയുടെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തരിഗാമിയെ അവിടെ തോൽപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായത്. പക്ഷേ നല്ല വിജയം, 7000ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തരിഗാമി ജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.